നമ്മുടെ ഈ ഫാൻസ് ക്ലോത്തിങ് സ്റ്റോറിന് തന്നെ വേറൊരു ബ്രാഞ്ച്, ഈ ഉച്ചക്കടയിൽ തന്നെ വേറൊരു ബ്രാഞ്ച് അവിടെ 2.0 ആൻഡ് 3.0 ഓപ്പൺ ആവുന്നുണ്ട്. പത്താം തീയതിയാണ് ഓപ്പൺ ചെയ്യാൻ വരുന്നവര്. ഉപ്പുമുളകിലെ ഋഷി എന്ന് പറയുന്ന മുടി ഒന്നും അറിയത്തില്ലേ, ആ ബ്രോയാണ് വരുന്നത്. സോ എല്ലാരും വരണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഞാൻ എവിടെയാ നിൽക്കുന്ന വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ സ്വന്തം ഫ്രാൻസ് സ്റ്റാഫാണ്, നമ്മുടെ സ്വന്തം കട തന്നെയാണ്. ഞാൻ ഇന്ന് എന്റെ വർക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരേണ്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഫ്രാൻസ് ക്ലോത്തിങ് സ്റ്റോർ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. കമോൺ, നമുക്ക് കടക്കാൻ. സോ ഡെയിലി ഇതുപോലെ തന്നെയാണ്, കിച്ചസ് വന്ന ഉടനെ ഇവിടെ ഫുൾ സംസാരമാണ്. കിച്ചസ് നീ ജോലി ഇല്ല കേട്ടാ, പിന്നെ ഇവന്റെ ജോലി എപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ, എന്തെങ്കിലൊക്കെ അനാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക, അതാണ് ഇവന്റെ ജോലി. ഞാൻ പണിയല്ലടാ ചെയ്യുന്നത്, എന്റെ ജോലി ഇതല്ലടാ. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജോലി ഇവിടെ. ഞാനപ്പോ ചെന്ന് ഉമ്മാരൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഉമ്മാർ വിചാരിക്കും ഞാൻ വെറുതെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണെന്ന്. ഇതാണല്ലേ ഇത് ചെറിയ അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ കേറി വരുമ്പോഴോ വന്നോണ്ടിരിക്കുമ്പോ എന്താണ് ഇവിടെ കാണുന്നത്? ഇവിടെ ഓൾ മറ്റേ ജെർസി ടൈപ്പ് ഷോർട്സ്, നമുക്ക് പുറത്തൊക്കെ വീട്ടിലൊക്കെ യൂസ് ചെയ്യേണ്ട ഷോർട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു അടിപൊളി വെറൈറ്റി സാധനം എടുത്ത് കാണിച്ചു, അത് ആദ്യം മുത്തുമണി. ഇതൊക്കെ കണ്ടിട്ടില്ലാത്തൊരു എന്താണെന്നറിയല്ല, ഇതൊക്കെ നമ്മളെ ഇന്നസാണ്. ഈ എടുക്ക്, ഇതെടുക്ക് നമ്മളെ. ആ ഞാൻ ഇന്നത് പർച്ചേസ് ചെയ്യും കേട്ടല്ലേ, ഇത് ഞാൻ പർച്ചേസ് ചെയ്യും. മുത്തുമണി അതൊന്ന് മാറ്റി വെക്കരുത്. ആ ഇത് മെന്നിന്റെ സാധനം, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സാധനങ്ങള്. നെക്സ്റ്റ് കുട്ട ഒന്ന് കാണിക്കേ, നിങ്ങൾ വന്ന് കേറുമ്പോ തന്നെ നെക്സ്റ്റ് കുട്ടയില് ഇതാ ക്രോസിന്റെ ചെരുപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അനുസരിച്ച് അളിയ, എന്ത് സോക്സിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ അടിച്ചു യൂസ് ചെയ്യാലോ. പിന്നെ ഇതാണ് കാണിക്കേണ്ടത്, ഇന്ന് വന്നിറങ്ങിയതേ ഉള്ളു ഷൂസൊക്കെ. അപ്പോ ഇതെല്ലാം ഇതാ ഇന്ന് വന്നിട്ടുണ്ട് സാധനങ്ങള്. ഇങ്ങോട്ട് വരുമ്പോഴോ ഇതാ ഇതൊക്കെ മറ്റേ സ്വെറ്റർ ടൈപ്പാണ്. ഇതിന്റെ വീഡിയോസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. എല്ലാ കളേഴ്സും ഉണ്ട്, എല്ലാ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോ ഇതെല്ലാം ഉണ്ട്. പിന്നെ അതേ സമയത്ത് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോ അളിയ ഫൈവ് സ്ലീവ് ഒക്കെ ഒന്ന് എടുത്തോ. ഇതാകുമ്പോ ബാക്ക് പ്രിന്റ്, ഫ്രണ്ട് പ്രിന്റ് എല്ലാം. ഈ റാക്ക് വന്നിട്ട് ഫുള്ള് ഷൂസ് സെറ്റ് ചെയ്യാനായിട്ടാണ്. ഇതാ ഇവിടെ ഷൂസ് ഒക്കെ വന്നിട്ടുണ്ട് കളക്ഷൻസ് ഫുള്ള്. കിച്ചുസേ ഒന്ന് ഹായ് പറഞ്ഞോ. അളിയ നിന്റെ പേര്? അതല്ലേ ഞാൻ പറഞ്ഞു. ആ ഇതൊക്കെ ഉണ്ടല്ലേ ഗൈസ്, എല്ലാ ഷൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാം നമ്മൾ അടുക്കി വെച്ചിരിക്കാണ്, അതൊക്കെ ആ റാക്കൊക്കെ ഫുള്ളാക്കി. നീ റേറ്റ് എത്ര അളിയാ? 900, വെറും 900 രൂപ. പിന്നെ അതൊന്നും ഡിസ്കൗണ്ട് അഡ്ജസ്റ്റബിൾ ആണ്, എപ്പോഴും എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റബിൾ ആണ് ഗൈസ്. അതിന്റെ നെക്സ്റ്റ് ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്കിൽ തന്നെ ഒരു ഇതിന്റെ സെയിം സാധനം ഞാൻ എടുത്തെന്ന് തോന്നുന്നു. ഇതാ പിന്നെ നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഫുള്ള് സർപ്ലസ് ടീഷർട്സ്, അത് നോർമൽ. ഇത് അളിയ ടീഷർട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര? ടീഷർട്ട് വെറും 200 രൂപ. 200 രൂപ തൊട്ട് ടീഷർട്ട്സ് എല്ലാം ഉണ്ട്. അതേസമയം ഇങ്ങോട്ട് വരുമ്പോ അതാ മറ്റേ ഈ ടീഷർട്ട് എങ്ങനെ? ആ ജെർസി ടൈപ്പ്, ജെർസി ടൈപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജെർസി ടൈപ്പിന്റെ സാധനങ്ങളുണ്ട് ഇവിടെ. പ്യൂമയുടെ സാധനം ഉണ്ട്, വേറെ ബ്രാൻഡൊക്കെ ഉണ്ടല്ലോ, അഡിദാസിന്റെ ഉണ്ട്, അഡിദാസിന്റെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ യൂസിന് യൂസ് ചെയ്യാല്ലേ, കളിക്കാൻ മാത്രമൊന്നുമല്ല, പുറത്തൊക്കെ നടക്കുമ്പോ ഈ സാധനങ്ങൾ യൂസ് ചെയ്താൽ. ഇത് ഉണ്ടോ അണ്ടറാം പറഞ്ഞ സാധനം ഉണ്ട്, എല്ലാം എല്ലാം. ആ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് മുകളിലത്തെ ഈ ഒരു റാക്ക് നോക്കാം. ഈ സെറ്റാണ് ട്രാക്ക് പാൻറ്, ഞാൻ ഇന്നലെ ആളെ ഒന്ന് എടുത്തേ ഉള്ളൂ. ഒരു അഡിദാസിന്റെ ഈ സാധനം എടുക്കും. ഇതാ ബ്രാൻഡ് നോക്ക്. ആ ഇത് നമുക്ക് ട്രാക്ക് പാൻറ് സൈസ് എങ്ങനെ വരുന്നത്? മീഡിയം ടു 30 തൊട്ട്
ഡബിൾ എക്സൽ വരെ, അതായത് ഒരു 40 സൈസ് യൂസ് ചെയ്യുന്നവർക്ക് വരെ, 38-40 യൂസ് ചെയ്യുന്നവർക്ക് വരെ ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യും. ഇത് ഏത് സൈസ് ആണ്? ഡബിൾ എക്സൽ അല്ലേ. ഇത് വേണ്ട, വലിയ സൈസ് യൂസ് ചെയ്യുന്നവർക്ക് വരെ ഈ സാധനം യൂസ് ചെയ്യാം. ഇത് ഏതാ ബ്രാൻഡാ നോക്കോ, അഡിദാസ് ആണ്. നെക്സ്റ്റ് വാ, നെക്സ്റ്റ് ഇങ്ങോട്ട് വാ. ഇത് ഷൂസ് ആണ്, നമ്മളിപ്പോ എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് കാശ്, അതുകൊണ്ടാണ് കട ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാ താഴെ കണ്ടില്ലേ, താഴെ എന്നുള്ള വ്യൂ ഇതാണ്, താഴെ എന്നുള്ള വ്യൂ. നമ്മുടെ കടയുടെ ലോഗോ ഇവിടെ ഉണ്ട്, ഷോർട്സ് ഉണ്ട് ഇവിടെ. ഷോർട്സ് ഷോർട്സ് സ്റ്റാർട്ടിംഗ് ഏത് സൈസ് വരും? 28 തൊട്ട് 38-40 വരെ വരുന്നുണ്ടല്ലേ. ആ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ സൈസ് ഉള്ളവർക്ക് വന്ന് എടുക്കാവുന്നതാണ്. ഈ കളറുണ്ട്, വേറെ ഒരു കളറാണ് ചാടിയ, അടിപൊളി കളർ. ഇതാ നേവി ബ്ലൂ, ഡാർക്ക് ബ്ലൂ. ഇതാ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്ത് നടക്കാന്നുള്ളു. ഡാർക്ക് ഗ്രീൻ ഉണ്ട്, നമുക്ക് ബീച്ച് വരാട്ടൊക്കെ. നമ്മള് ചുമ്മാ നൈറ്റ് ട്രിപ്പിനൊക്കെ പോകുമ്പോ ആ സിമ്പിൾ ആയിട്ട് ആ ഷർട്ട്സ് ഒക്കെ, ആ അതൊക്കെ ഇതിന്റെ കൂടെ. നെക്സ്റ്റ് കളിയാ, ഈ സെക്ഷനിൽ വരുമ്പോ ഫുൾ സ്ലീവ് ടീഷർട്ട്. ഫുൾ സ്ലീവ് ടീഷർട്ട്സ് അല്ലേ, ഒരു അടിപൊളി ടീഷർട്ട് എടുത്തിട്ട് കാണിച്ചൊരു കളിയാ. ഈ സാധനം ആ പിങ്ക് എടുത്ത്, എനിക്ക് ഇതുപോലത്തെ കളർ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റ് കളർ സാധനം എടുക്ക്, അതൊന്ന് എടുത്തിട്ട് കാണിച്ചു. ഇതെങ്ങനെ ഉണ്ട്? ബി ജി ബാക്ക് പ്രിന്റ് ഇല്ല, ഫ്രണ്ട് അടിപൊളി. അർബൻ ലൈഫ് ഉണ്ടോ, അടിപൊളി സാധനം. നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ സെക്ഷനിലും ഫുൾ സ്ലീവ് തന്നെ, സെയിം സാധനം. ഇവിടെ ഇങ്ങനെ കിടക്കാൻ കാരണം ഗൈസ്, നമ്മള് ഇതെല്ലാം ഇവിടെ പണി നടക്കാണ്. നമ്മള് 10th ആ കട ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഒന്ന് സെറ്റ് ആക്കി ഫുൾ റാക്ക് ഫില്ല് ചെയ്ത് വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാരും നമ്മുടെ ഫ്രാൻസിന്റെ എല്ലാ ഷോപ്പുകളും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യും. ഇതെല്ലാം ഹുഡീസ് ആണല്ലേ, ഇത് സിബ് ടൈപ്പ് ആണ്. ഈ സാധനങ്ങളുണ്ടോ, ഇതൊക്കെ നമ്മള് എന്താ പറയാ, നോർമൽ, അതായത് പെൻസിൽ വിറ്റ് അങ്ങനെ അടിക്കാത്ത ഒന്നുമില്ല, നോർമൽ സാധനമാണ്. ആ ഇതിന്റെ റേറ്റ് ഇവിടെ നിന്ന് 800 രൂപയേ ഉള്ളൂ, പിന്നെ ഈ ഉഡീസിന് 500 രൂപയേ ഉള്ളൂ സാധനത്തിന്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കോളർ ടീഷർട്ട്സ് ആണ്. ഇതാ ഇതുപോലത്തെ, ഇത് ജെർസി ടൈപ്പിന്റെ കോളർ ടീഷർട്ട് ആണ്. അഡ്ജസ്റ്റബിൾ ആണ്, അതിനെക്കാട്ടിൽ വർത്ത് ആണ്. പക്ഷെ ക്ലോത്ത് വന്ന് നോക്കിയാൽ ഇതിന്റെ കുറഞ്ഞ സാധനം ഉണ്ടല്ലോ അളിയ, അത് റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ളത്. റേറ്റ് കമ്മി ആയിട്ടുള്ള 350 സ്റ്റോക്ക് ഇപ്പൊ വന്നാണ്, നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. നല്ല നല്ല കളേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ എടുക്കാം, നല്ല അടിപൊളി കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബൂട്ട് ഒന്ന് കാണിച്ചോ, ഈ ഹൈ ആംഗിള് പിന്നെ കാണിക്കല്ലോ. ഇതെങ്ങനെ ഉണ്ട്? പ്ലെയിൻ, ഒരു ഒരു പ്രിന്റ് ഒരു മോഡൽ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോ നമ്മുടെ ഒരു വെറൈറ്റി സാധനം ഉണ്ട് അളി, ആ കളർ മാറുന്ന ഷൂ. ഇത് കൊണ്ട് ഞാനൊന്ന് പുറത്ത് വെയിലത്ത് പോയി കാണിച്ചു തരാം. ഇതിപ്പോ നിങ്ങൾ കാണുമ്പോ, ഇതിപ്പോ നിങ്ങൾ കാണുമ്പോ ഫുൾ വൈറ്റ് ആണ് അല്ലേ. ഞാനിത് കൊണ്ട് ഒന്ന് പുറത്ത് കാണിച്ചു തരാം. ഓ ഗായ്സ്, മഴ 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 മഴ, പുറത്ത് മഴ, പുറത്ത് മഴ, പുറത്ത് മഴ. അങ്ങനെ സാധനത്തിന്റെ കളർ മാറിയുണ്ടോ, സാധനത്തിന്റെ കളർ മാറി അല്ലേ. ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ എൻട്രൻസ്, സാധനത്തിന്റെ കളർ മാറി. വേണ്ട ഗായ്സ്, ഇത് അകത്തോട്ട് പോകുമ്പോ ഇതൊക്കെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാണ് ഇത് വീണ്ടും വന്നിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം നമ്മൾ വീണ്ടും ഈ സാധനങ്ങൾ വരുത്തിച്ചാണ്. ഇതിന്റെ കളറാണ്, ഇതിന്റെ ഇപ്പൊ കളർ മാറും നമ്മൾ അകത്ത് വരുമ്പോഴത്തേക്കും. എങ്ങനെ ബ്രോ, സാധനം കിട്ടിയാ? നമ്മുടെ കടയെ പറ്റി എന്താ പറയാനുള്ളത്? എവിടെ സ്ഥലം? എവിടെ? പേരെന്ത്? ആദർശ്. ബ്രോ പേര്? സ്ഥലം പാർശാലല്ലേ. എങ്ങനെ സാധനങ്ങൾ, എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എപ്പോഴും പർച്ചേസ് ചെയ്യാറുണ്ടോ? നമ്മളെ ഫ്രാൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? അപ്പൊ അതിന്റെ അളിയ കളർ മാറി കാണിച്ചു കൊടുക്ക്. ഈ സാധനം വേറെ മാറ്റി വെച്ചതല്ല, ഈ സെയിം സാധനം തന്നെയാണ്. ഇതാ പ്ലെയിൻ വൈറ്റ് ആയി. അങ്ങനെ വീണ്ടും ബാക്ക് ഇവിടെ താഴോട്ട് വന്നു. അപ്പൊ ഞാൻ ഇവിടെ ചാർലിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. എനിക്ക് ചേഞ്ച് മാറാണ്, സോറി ഗൈസ്, ചേഞ്ച് മാറാൻ ജയിച്ചു. അപ്പൊ ആദി ആദി കമോൺ, നീ ഇവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നെങ്കിൽ എത്ര ദിവസമായി? 8 മാസം 9 മാസമായി. അതായത് കടയെ പറ്റിയിട്ട് ഓൾമോസ്റ്റ് എല്ലാം അറിയാം.
നീ ഒന്ന് മാസ്ക് മാറ്റോ, ആൾക്കാരെ കാണണ്ടടാ നിന്നെ. മാസ്ക് ഒന്ന് മാറ്റോ. ആ മാറ്റി. ആ ഓൾമോസ്റ്റ് 8-10 മാസമായി ഇവിടെ വർക്ക് ചെയ്തിട്ട്. സോ ഞാനിപ്പോ നിന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇവിടെ എത്ര കടകളുണ്ട് ഈ ഉച്ചക്കടയിൽ? ഓൾമോസ്റ്റ് കുറെ കടകളുണ്ട്. ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ കടയിൽ വന്ന് സാധനം മേടിക്കണം? അതായത് ഇപ്പൊ കുറെ കടകളുണ്ടല്ലോ, അപ്പൊ എനിക്ക്, ഞാനൊരു കസ്റ്റമർ ആണെന്ന് ചോദിച്ചു, അപ്പൊ എനിക്ക് ഒരു കട ചൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ കട ചൂസ് ചെയ്യണം? നമുക്ക് പറ്റിയ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമർ സർവീസ് എങ്ങനെയാണ്, പിന്നെന്താ ഏത് തരത്തിലുള്ള ഷർട്ടുകളും ടീഷർട്ടും എല്ലാ സൈസിലും കൊച്ചു കുട്ടികളൊട്ട്. അതാണ് നീ ഉദ്ദേശിക്കുന്ന ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള മെൻസിന് എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ ഇവിടെ എടുത്തിട്ട് പോകും. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മോഡൽസ് ചൂസ് ചെയ്തെടുക്കാനുള്ള ഒരു ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതായത് മറ്റു കടകളെ അപേക്ഷിച്ച് കടയുടെ സൈസ് ലാർജർ ആയതുകൊണ്ട് നമുക്ക് സാധനങ്ങളും ലാർജർ ആയിരിക്കും. അതല്ലേ, സോ അതാണ് ആദ്യയുടെ ഒരു അഭിപ്രായം. നെക്സ്റ്റ് ഇതാ അവിടെ അടുത്ത പാന്റ് സെക്ഷനിലേക്കുണ്ട്. ആ ഇത് അവിടെ അടുത്ത അവനെ പിടിക്കാം. ഞാനിപ്പോ അവനോട് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ എന്തുകൊണ്ട് ഫ്രാൻസ് ക്ലോത്തിങ് സ്റ്റോറിൽ നിന്ന് ഡ്രസ് പർച്ചേസ് ചെയ്യണം? എന്തോ ഞാനിപ്പോ ഒരു കസ്റ്റമർ, അവിടെ സ്റ്റാഫാണ്, ഞാനിപ്പോ ഒരു കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം? നീ അടിക്കല്ലടാ, അപ്പൊ ഇവിടെ നിന്ന് എടുത്താ പൈസ കൊടുക്കണ്ടേ? ഫ്രീ ആണോ? ഫ്രീ അല്ല, ഒരു അഡ്ജസ്റ്റബിൾ കിട്ടും. അഡ്ജസ്റ്റ്മെന്റ്സ് അതായത് നോർമൽ പ്രൈസ് ഇവിടെ എത്ര വരുന്നത്? ഇവിടെ പാന്റ് 850. ആ അപ്പം പുറത്തു പോകുമ്പോഴത്തേക്കും മറ്റു കടകളിൽ അങ്ങനത്തെ നമ്മൾ എല്ലാ കടകളും ഇപ്പൊ കുറ്റം പറയുന്നല്ല ഗൈസ്, അതായത് വരുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു ഫീഡ്ബാക്ക് ഇതാണ് അല്ലേ? അങ്ങനെയല്ലേ മുതലാളിക്ക് വൈകിട്ട് സോപ്പിട്ടല്ലേ? നമ്മളെ ട്രയൽ റൂം കാണിച്ചു തരാം. ഇവിടെ ഒരു ട്രയൽ റൂം ഉണ്ട്, ഇവിടെ ചെക്കന്മാർ ഡ്രസ് ചേഞ്ച് ആണ്, ഇവിടെ സെക്കൻഡ് ട്രയൽ റൂം ഉണ്ട്, ഇവിടെ തേർഡ് ട്രയൽ റൂം ഉണ്ട്. ഈ സാധനങ്ങൾ മൊത്തം നമ്മുടെ ഷോപ്പിലെ സാധനങ്ങളാണ് അതല്ലേ. ഞാനിടുന്ന മാക്സിമം എല്ലാ ഡ്രസ്സുകളും നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് തന്നെയാണ്. കളിയാ, ഈ ഒന്ന് ബാക്ക് പൊട്ടിച്ച് ഇത് ഏതാണ് ഷൂ എന്നൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ദിസ് ഷൂ ഈസ് ജോർദാൻ അല്ല, ജോർദാന്റെ ചാരൻ, ജോർദാന്റെ ഒരു കോപ്പി സാധനമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ ജോർദാന്റെ അതേ ഒരു ഷേപ്പിലും അതേ ഒരു മോഡലിലും കിട്ടുന്ന അതേ സാധനങ്ങളാണ്. കണ്ടില്ലേ, ഞാൻ ഒന്ന് കാണിക്കണം വിചാരിച്ചു, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത് അപ്പം അങ്ങനെ കാണിച്ചതാണ്. ഇവിടെ എല്ലാം അതേ സെയിം സാധനങ്ങളാണ്. അതിൻ്റെ എന്താ ഉണ്ടല്ലേ, വെറൈറ്റി കളേഴ്സും ഉണ്ട് ഇവിടെ, എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. സോ ഗൈസ്, അങ്ങനെ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം, നെയിം ഫ്രാൻസ് ക്ലോത്തിങ് സ്റ്റോർ. സോ ഇതങ്ങനെ പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ആരെയും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ഞാൻ വീഡിയോ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ജസ്റ്റ് ഒന്ന് എവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാരണമാണ്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്. കോളേജ് പോകുമ്പോൾ കോളേജും പിന്നെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ ആയിരിക്കും ഫുൾ ടൈം. സോ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല.